ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ്. പച്ചമീൻ പച്ച കഴിച്ചിട്ടുണ്ട് ഇല്ലല്ലേ? അപ്പൊ ഇന്ന് നമ്മളത് കഴിക്കാൻ പോവാണ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ശ്രുതി. എന്തൊക്കെയുണ്ട്? നമ്മുടെ ഫ്ലാറ്റിന്റെ അടുത്ത് തൊട്ടടുത്ത് ഒരു വലിയൊരു മാളുണ്ട്. ആ മാള് മലേഷ്യയിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് മാളാണ്. അപ്പൊ അവിടെ പോവാന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് സുഷി ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്താവുന്നൊന്നും അറിയില്ല. ഇതൊരു വ്ലോഗ് കൈൻഡ് ഓഫ് വീഡിയോ ആയിരിക്കും, എപ്പിസോഡ് ആയിരിക്കും. അപ്പോ ബാക്കി എല്ലാ വിശേഷവും നമുക്ക് അവിടെ പോണ വഴിക്ക് കാണാം. എനിക്കാൻ പറ്റില്ല. രക്ഷയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇതിനെ തന്നെ ആശ്രയിച്ചു. അങ്ങനെ അവസാനം നടന്ന് 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 നമ്മൾ കണ്ടു പിടിച്ചു. ഒരു ജാപ്പനീസ് ഇവിടെ മെയിൻ ആയിട്ട് സീ ഫുഡ് ആയിരിക്കും കൂടുതലുണ്ടാവുക. സീ ഫുഡ്, പിന്നെ കുറച്ച് റൈസ്, അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ. ഒന്നുകിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു മെനു വഴി സെലക്ട് ചെയ്യാം. ചോക്കാലേ ആദ്യമായിട്ടാണ്, എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് പോലെ അറിഞ്ഞോ സത്യം പറഞ്ഞ. നമുക്ക് നോക്കാം. ഓക്കെ, Thank you.
ഇതെങ്ങനെ ഉപയോഗിക്കണേന്ന് പോലെ അറിഞ്ഞിട്ടുണ്ട്. അതിനെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ജാടയ്ക്കൊരു കുറവില്ലാത്തതുകൊണ്ട് കൈ പിടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ സീറ്റിൽ വന്നിരിക്കുമ്പോൾ തന്നെ രണ്ട് ടൈപ്പ് സോസ് ഉണ്ട്. പിന്നെ ഇതുപോലെ ചെറിയ ഈ സോസ് ഒഴിച്ച് വയ്ക്കാനുള്ള ചെറിയ പാത്രമുണ്ട്. പിന്നെ ഇതിങ്ങനെ നീക്കിയാലുണ്ട്. അകത്ത് ചോപ്പ് സ്റ്റിക്ക് ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ രണ്ട് സംഭവങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചട്നി പോലത്തെ ഒരു സാധനം കണ്ടോ, എന്താണെന്നറിയില്ല കേട്ടോ. ഒരു ഇതാണെന്നുണ്ട്, എന്തോ ഹെർ എന്തോ വേരാന്ന് തോന്നുന്നുണ്ടോ, എന്തോ മരത്തിൻ്റെ വേരിൻ്റെ ഒക്കെ ഒരു സ്മെൽ. പിന്നെ രണ്ടെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. നോക്കാം നമുക്ക്. സോസില് ഡിപ്പ് ചെയ്യണം. അങ്ങനെയാണ്, അങ്ങനെയാണ് യൂട്യൂബില് കണ്ടത്. ഞാൻ ട്രൈ ചെയ്യാൻ പോവാട്ടോ, എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ചോപ്സ്റ്റിക്ക് ഉപയോഗിക്കാൻ അറിഞ്ഞൂടാ. ഹസ്ബൻഡിന്റെ പിന്നെ അറിയാം, ആള് കുറച്ചാള് ചൈനയിലൊക്കെ ആയിരുന്നോണ്ട് ആൾക്ക് കുറച്ച് അറിയാം. എനിക്കിത് അറിഞ്ഞൂടാ. ഞാൻ ചോപ്സ്റ്റിക്കില്ല, നമ്മള് മലയാളിയുടെ മലയാളി കൈ മതി അല്ലേ. ഇത് ഫുള്ളായിട്ട് കഴിക്കണം. മധുരിച്ചിട്ട് ഇറക്കാനും വയ്യ, അല്ല മധുരമായിട്ട് ഇറക്കാനും വയ്യ, കയ്പായിട്ട് കഴിക്കാനും വയ്യ എന്നാണ്. എന്റെ അഭിപ്രായം നോക്കണ്ടോ, എനിക്ക് സീ ഫുഡ് പൊതുവെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. പിന്നെ ഒരു പച്ച ടേസ്റ്റാണ്, അതാണ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. നല്ല പച്ച മീനാണ്, ട്രൈ ചെയ്യണം പറഞ്ഞു. പച്ച മീനിന്റെ കുറച്ച് റൈസും പിന്നെ ഒരു മീൻ അങ്ങനെയല്ലേ വെച്ചേക്കാം, സാൽമൺ അങ്ങനെ തന്നെ പച്ച. മീനിന്റെ ഇതില്ല, ചൊവ്വയില്ല.
ഇത് കഴിക്കണേക്കാൾ മുമ്പ് കഴിഞ്ഞ ഫുഡില്ലേ അതില് ചിക്കൻ പച്ച മീൻ അങ്ങനെ കഴിക്കണേ അത്രേ ടേസ്റ്റ് ആണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യണം, അതുകൊണ്ടാണ് ഛർദ്ദിക്കാനൊക്കെ വന്നത്. ഫുഡിന് ഞാൻ ഇതൊന്നും ചെയ്യുന്നല്ല കേട്ടോ, ബഹുമാനിക്കാതിരിക്കുക അല്ലെങ്കിൽ പുച്ചിക്കുന്നൊന്നല്ല കേട്ടോ, എനിക്ക് പറ്റണില്ല അതുകൊണ്ടാണ്. പക്ഷെ ഇത് ട്രൈ ചെയ്ത് നോക്കണമെന്ന് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് നോക്കാം. ഓക്കെ, പിന്നെ ഈ വേറെ കാര്യം പറഞ്ഞാൽ എല്ലാ ഫുഡും നല്ല തണുപ്പാണ്, ചൂടല്ല, എല്ലാം നല്ല തണുപ്പാണ്. പിന്നെ വലിയ ഫ്ലേവറോ ഒന്നുമില്ല, എല്ലാം പച്ച ഒരു ടേസ്റ്റോ നമുക്ക് വരുന്ന റോ ടേസ്റ്റ്. അപ്പം ഇതും കൂടി നമുക്ക് നോക്കാം. അതെയാ, പച്ച ഇത് മീനാന്ന് പറയില്ല, മീൻ തന്നെയാണോ നോക്ക്. മീനാണെങ്കിലും ഇത് മീനിന്റെ ഒരു ടേസ്റ്റും ഇല്ല. സാൽമൺ ഞാൻ കഴിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്, പക്ഷെ സാൽമണിന്റെ ഒരു വൃത്തിയായിട്ട് ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷെ ആ ഒരു ടേസ്റ്റേ ഇല്ല. നല്ല ചോറിന്റെ കൂടെ എന്തോ ഒരു സാധനം കഴിക്കും, നേരത്തെ അല പറഞ്ഞ പോലെ കരിക്ക് വെച്ച് കഴിക്കണമെന്നുണ്ട്. പിന്നെ ചോറിൻ്റെ ചെറിയൊരു പുളിയായിട്ടുള്ളൊരു ഒരു ടേസ്റ്റ്. ഇത് കൊള്ളാം. നമ്മൾ നേരത്തെ ഒരു ചട്നി എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ അതിൻ്റെ പേര് ആൾ പറഞ്ഞിട്ടുണ്ട് വസാബി അല്ലേ, വസാബി എന്നാണ്. അതൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ, കുറച്ചിരിക്കണുള്ളൂ. ട്രൈ ചെയ്യാൻ പോവാണ്. ക്യാബേജ് തോരൻ പോലെ ഇല്ലേ, ഇത് കുക്കുംബർ, അതുപോലെ തന്നെ ഇതെന്താന്ന് അറിയില്ല കേട്ടാ. പിന്നെ ജാടയ്ക്ക് ഇതും പിടിച്ചിട്ടുണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലോ എങ്ങനെയാണെന്ന്. എന്താണെന്ന് അറിയാത് ജെല്ലി ഫിഷ്. എന്റെ ജെല്ലി ഫിഷ്, അയില, ചാള, കിളിമീൻ ഇതെല്ലാണ്ട് ഒന്നും കഴിക്കാത്ത ഈ എന്നോടോ കൊള്ളാം. ഒരു ജെല്ലി സാധനം കഴിക്കുന്നവർക്ക്
പ്രത്യേകിച്ച് ഇതൊരു കഴിക്കാത്തൊരു സാധനമാണ് ഞാൻ ട്രൈ ചെയ്യാൻ പോണത്. ബേബി ഒക്ടോപ്പസിനെയാണ് ട്രൈ ചെയ്യാൻ പോണത്. ഇതാണ് സംഭവം. ഇതെന്താവുന്ന എന്നെ കൊണ്ടൊന്ന് സാധിക്കുമെന്ന് അറിഞ്ഞൂടെ, ഞാനിവിടെ ഛർദ്ദിക്കുമെന്ന് അറിഞ്ഞൂടാ. എന്റെ റിയാക്ഷൻ ഇവരൊക്കെ കണ്ടവർക്ക് ഇഷ്ടാവൂല്ല ചിലപ്പോ. നമുക്ക് ട്രൈ ചെയ്യാല്ലേ. അറിഞ്ഞതിൻ്റെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. പക്ഷെ എന്താ എന്തൊരു സാധനം കഴിക്കണം പോലെ തോന്നുന്നുള്ളൂ. കുഴപ്പമില്ല, ടേസ്റ്റ് കണ്ടപ്പോ. ടൂണ, പിന്നെ മയണൈസ്, പിന്നെ എന്താണ്, ബീൻ കേർഡ് ഒക്കെ കൂടിയിട്ടുള്ള. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് റൈസ് ഉണ്ട് കേട്ടാ, റൈസ് ഉണ്ട്, പിന്നെ കുക്കുംബർ ഉണ്ട്. ഈ ടൂണയാണ് ഈ അരച്ച് ഇങ്ങനെ ഇട്ടാണത്. പിന്നെ മയണൈസ് ഉണ്ട്, പിന്നെ ബീൻ കേർഡ് സ്കിന്നോ എന്നിട്ടാന്ന് അറിയില്ല. സുഷി സീ ഫുഡാണ് കൂടുതൽ ഉള്ളതെങ്കിലും ചിക്കനും ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മള് സീ ഫുഡ് കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് ചിക്കൻ്റെ ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ഇതിന്റെ പേര് അടിപൊളിയാണ്, ചിക്കൻ നൻബൻ. നൻബണ്ടാ നൻബൻ. അപ്പോൾ ഇതാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോണത്. ഇത് ഫ്രൈഡ് ചിക്കൻ ഉണ്ട്, പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട്, പിന്നെ ജാപ്പനീസ് സോസ് ആണെന്നാണ് പറഞ്ഞത്. ജാപ്പനീസ് സോസ് അതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഞമ്മണുണ്ട്. ഇത് കഴിച്ചു നോക്കാല്ലേ, ചിക്കൻ ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടും. Thank you.
ഡിഫറെന്റ് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്താണെന്ന് മനസ്സിലാവണില്ല. നമ്മളൊരു പഴംപൊരിന്റെ കോട്ടിങ്ങും അതൊക്കെ ചിക്കൻ വെച്ചിട്ടുണ്ട്. സോസ് പ്രത്യേക സോസാണെന്ന് തോന്നുന്നു. നോക്കാം ഇതൊന്ന് മുഖ്യമോ എന്താണ് സംഭവം. കുറച്ച് പുളിപ്പും കുറച്ച് മധുരം അങ്ങനെ നമ്മുടെ മിഷൻ കംപ്ലീറ്റഡ്. നമ്മള് ആറൈറ്റാണ് ഓർഡർ ചെയ്തത്. ആറൈറ്റവും കഴിച്ചിട്ടുണ്ട്, ഒന്നുപോലും വേസ്റ്റ് ആക്കിയിട്ടില്ല കേട്ടോ. പിന്നെ ആറ് ഐറ്റം മാത്രമല്ല, ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ഇത് നിറച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ കഴിക്കാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്. നമ്മൾ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള കുറച്ച് ഐറ്റം എടുത്ത് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഇനി പിന്നെ കാണാം. എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണ്. ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഒരു സീ ഫുഡ് തന്നെ ഞാൻ കഴിക്കണത്. അതിൻ്റെതായ കുറേ ആക്ഷൻസും റിയാക്ഷൻസും ഒക്കെ ഇതിലുണ്ടാവും, നിങ്ങൾ ക്ഷമിക്കണേ. ഫുഡിന് ഞാൻ ഒരിക്കലും അത് ചെയ്യുന്നതല്ല കേട്ടോ, ഒരിക്കലും ഞാൻ അവഹേളിക്കുന്നൊന്നല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ആയിരിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഇന്ന് എൻ്റെ കൂടെ സ്പെഷ്യലായിട്ട് എൻ്റെ ഹെൽപ്പ് ചെയ്ത അല്ലെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ പാർട്ട്ണർ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആളെ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടില്ലേ. അപ്പോൾ എല്ലാവർക്കും ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നമുക്ക് ശുഭരാത്രി, ഗുഡ് നൈറ്റ്. ഹലോ, എന്താണ് ജാപ്പനീസ് എന്ന് പറഞ്ഞ കാര്യമില്ല, വീട്ടിൽ നിന്ന് കുറച്ച് ഓർമ്മ ഉണ്ടല്ലോ.